മുതിർന്ന നേതാക്കളെ തന്നെയാണ് സന്ദീപിനോട് സംസാരിക്കാനായി ചുമതലപ്പെടുത്തിയത്. പാലക്കാട്ടെ മുതിർന്ന നേതാവ് പി ഹരിഗോവിന്ദനെയാണ് ആദ്യം നിയോഗിച്ചത്. പാലക്കാട്ടെ മറ്റ് നേതാക്കളെ മാറ്റി നിർത്തി. ആരും തന്നെ അറിയാതെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്. DCC അധ്യക്ഷനെ പോലും ഇക്കാര്യം അറിയിച്ചില്ല. ഏറ്റവും അവസാനം മാത്രം അറിയിച്ചാൽ മതി എന്ന് നിർദ്ദേശം നൽകി. പിന്നീട് ബെന്നി ബെഹനാൻ അടക്കം ഈ ചർച്ച നടത്തി ഏകോപിപ്പിച്ചു. രണ്ടാം ഘട്ടത്തിൽ AICC ഇടപെട്ടു. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി PV മോഹൻ സംസ്ഥാനത്തിന് പുറത്ത് വെച്ചാണ്, ബാംഗ്ലൂർ വെച്ചാണ് സന്ദീപുമായി ചർച്ച നടത്തിയതായി സൂചന കിട്ടുന്നത്. ഒപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വേറൊരു നേതാവും സന്ദീപുമായി സംസാരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സന്ദീപ് വരുമെന്ന് ഉറപ്പാക്കിയതിന് പിന്നാലെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനെയും VD സതീശനെ വിവരങ്ങൾ പോലും അറിയിച്ചത്. അത്ര രഹസ്യമായി, അതീവ രഹസ്യമായി, ഒരു കാരണവശാലും ചോർന്നു പോകരുത് എന്നുള്ള വ്യക്തമായ സൂചനയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. എന്നാൽ CPM ആകട്ടെ, മന്ത്രി അടക്കം മുതിർന്ന നേതാക്കൾ തന്നെ കാണാൻ എത്തിയിരുന്നുവെന്ന് സന്ദീപ് വാര്യർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ചെവി കൊടുക്കാതെ കോൺഗ്രസിലേക്ക് മാത്രമായി ഒതുങ്ങുകയായിരുന്നു. ശേഷം കോൺഗ്രസിലെത്തി. അതിന് പിന്നാലെ കോൺഗ്രസിൽ പോയത് മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലുമായി മുഖ്യമന്ത്രിയും രംഗത്ത് വന്നു. സന്ദീപ് വാര്യർ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ കാണാൻ പോയ വാർത്ത കണ്ടു. അത് കണ്ടപ്പോൾ പണ്ടത്തെ ഒറ്റപ്പാലത്തെ തിരഞ്ഞെടുപ്പ് ഓർമ്മ വന്നുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ബാബറി മസ്ജിദ് തകർത്ത ശേഷമുള്ള തിരഞ്ഞെടുപ്പായിരുന്നു അത്. ആ തിരഞ്ഞെടുപ്പിൽ ബാബറി മസ്ജിദ് വിഷയം ഉയർന്നിരുന്നു. ബാബറി മസ്ജിദ് തകർത്തത് RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ആയിരുന്നു. ആ സംഘത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുമായിരുന്നു. സ്വാഭാവികമായും വലിയ പ്രതിഷേധമുണ്ടായി. അന്ന് ശക്തമായ വികാരമുണ്ടായി. അതിന് കൂട്ടുനിന്ന കോൺഗ്രസിനും കോൺഗ്രസ് സർക്കാരിനുമെതിരെയും പോലും വികാരമുയർന്നു. അന്ന് കേരളത്തിൽ കോൺഗ്രസിനൊപ്പം മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ഇവിടെയും അത് വലിയ അമർഷം സൃഷ്ടിച്ചു. ബാബറി മസ്ജിദ് വിഷയത്തിൽ പ്രതിഷേധിക്കണമെന്ന ആവശ്യം ലീഗ് അണികൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു. പക്ഷേ മന്ത്രിസ്ഥാനം വളരെ പ്രധാനമായി അവർ കണ്ടു. അങ്ങനെ ആ വിഷയം തകർക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസിന്റെ കൂടെ അന്ന് മുസ്ലിം ലീഗ് തുടർന്നു. അതിൽ വ്യാപകമായ അമർഷം ലീഗ് അണികൾക്കിടയിൽ ഉണ്ടായപ്പോഴാണ് ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പ് വന്നതും. അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന ആളായിരുന്നു. ഇപ്പോഴത്തെ സാദിഖ് അലി ഷിഹാബ് തങ്ങളെ പോലെ അല്ലെന്നും അദ്ദേഹം ലീഗ് അണികളെ തണുപ്പിക്കാനെത്തി. പക്ഷേ തങ്ങളെ കാണാൻ ആരും വന്നില്ല. ലീഗ് അണികൾ ബാബറി മസ്ജിദ് വിഷയത്തിൽ പ്രതിഷേധിച്ചു. അത് അന്ന് എന്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും ലീഗിന് ശരിയായ നിലപാടെടുക്കാൻ കഴിയാത്തത് കൊണ്ടായിരുന്നുവെന്നും കോൺഗ്രസിനോട് കൂടെ നിന്ന് അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് കാണിച്ച തെറ്റായ നിലപാട് ലീഗ് എതിർക്കാത്തത് കൊണ്ടാണ് ആ പ്രതിഷേധം നടന്നതെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നും അറിയാമല്ലോ. അതിൻ്റെ അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ തണുപ്പിക്കാൻ കഴിയുമോ? അതിനുവേണ്ടിയാണ് ഇതെന്ന് കണ്ടാൽ മനസ്സിലാകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്.